നമഃ ശിവായ ഭൂഭൃത് ഭൂഭൃത് ഭുജംഗം പ്രളയരപരം പ്രജ്വലജ്വാലമാലം ഖർജർജം ഖർജദുർജം ഖികച ഖച ഖചിത് ഖർജദുർജർജ. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ അങ്ങനെയാണ്, ചില വലിയ വലിയ അവസരങ്ങൾ നമ്മെ തേടി വരും. ചില സുഹൃത്തുക്കൾ നമുക്കൊപ്പമുണ്ടാകും. ആരെയും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വളർച്ചയുണ്ടാകും. ചിലരൊക്കെ കണ്ടിട്ടില്ലേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വലിയ ധനികനായിത്തീരുന്നത്? അതുപോലെ നിങ്ങൾക്കും ധനികനായിത്തീരുവാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തുന്ന സമയം. ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഫെബ്രുവരി 12 പുലർച്ചെ 4:54 ശുക്രൻ മകരൻ രാശിയിലേക്ക് പകരും. അത് ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ് നൽകുക. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. സൗഭാഗ്യ സമ്പന്നമായിരിക്കും ഇനി അവരുടെ ജീവിതം. ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇന്നലെ വരെയുള്ള എല്ലാ മെസ്സേജുകളും ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥന നടത്താനുണ്ടെങ്കിൽ അതുകൂടി ഒന്നെഴുതിയേക്കുക. ഒരുപാടൊരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയം, ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകുന്ന സമയം, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം, അതാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകളിൽ സംഭവിക്കുന്നത്. ധനത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഫെബ്രുവരി 6 ഏകാദശി വ്രതമൊക്കെ കഴിയുമെങ്കിൽ ഈ നക്ഷത്ര ജാതകർ എടുക്കുക. അത് ഇവർക്ക് ഒരുപാടൊരുപാടൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഏകാദശി ദിവസം വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം. ആഗ്രഹങ്ങളൊക്കെയും നടക്കില്ല എന്ന് കരുതി ഉള്ളിലൊതുക്കി കഴിയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാടൊരുപാട് നേട്ടമാണ്, ഭാഗ്യമാണ്. നിങ്ങളുടെ ആഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ സ്വയം പ്രയത്നിക്കുക. തീർച്ചയായും ഈശ്വരാനുഗ്രഹമുണ്ടാകും. കത്തി ജ്വലിക്കേണ്ടവരാണ് നിങ്ങൾ. ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് രാജയോഗമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, എല്ലാ രീതിയിലും വിജയിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്. 6 കേതു, 9 കുജൻ, 9 ശുക്രൻ. ഇതൊക്കെ ഇവർക്ക് ധന അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊടുക്കും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ കാരണമാകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. ബുദ്ധിപരമായ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് കുതിക്കുക. തീർച്ചയായും എല്ലാ തടസ്സങ്ങളും മാറും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാൻ കാരണമാകും. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. അടുത്ത നക്ഷത്രം മകരമാണ്. നിങ്ങളെ സംബന്ധിച്ച് 5 കേതു, 8 കുജൻ ബുധൻ ശുക്രൻ, 9 ആദിത്യൻ, 10 ശനി, 11 രാഹു, 12 വ്യാഴം. ഇതാണ് ഗ്രഹനില. ഈ ഒരു ഗ്രഹനില പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരേണ്ട സമയമാണ്. ഒരുപാടൊരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്, ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ്. ഇനി വല്ലതും അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കും, ഞാനെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു എന്ന്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാടൊരുപാട് നേട്ടമാണ്. കാര്യതടസ്സങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ അതിനൊക്കെ ഒരു പോംവഴിയും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഈശ്വര കാരുണ്യം നിങ്ങളിൽ ഉണ്ടായിരുന്നു.
ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയതും. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിജയം ഇനി തുടങ്ങുന്നതേയുള്ളൂ. നിർബന്ധ ബുദ്ധി ഒഴിവാക്കുക. ഭാഗ്യം ഒരുപാട് ഒരുപാട് വന്നു ചേരും. സമാധാനമുണ്ടാകും. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി ഒത്തിരി മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ധനസമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരും. ആഗ്രഹിക്കുന്നതൊക്കെ നേടും ഉറപ്പാണ്. അസ്വസ്ഥതകൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട്. ബന്ധുജനങ്ങളോടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ട് മനസ്സിലിപ്പോഴും. പലരും പല രീതിയിൽ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ആവശ്യമില്ലാതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ദോഷ പരിഹാരമായി ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഐക്യമത്യ സുക്ത പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോകുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ കഷ്ടതകൾ അവസാനിക്കുന്ന സമയം. ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയം. ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം. ഒരു പുതിയ വീട് വാങ്ങാനും ആ വീട്ടിൽ താമസിക്കുവാനും ഒത്തിരി ഒത്തിരി ധനം ഉണ്ടാകാനും ഒക്കെ കഴിയുന്ന സമയം. ആറിൽ കുജൻ, ബുധൻ, ശുക്രൻ, ഏഴിൽ ആദിത്യൻ, അഷ്ടമത്തിൽ ശനി, ഒൻപതിൽ രാഹു, പത്തിൽ വ്യാഴം. ഇതാണ് നിങ്ങളുടെ ഗ്രഹസ്ഥിതി. ഏതായാലും ഒരുപാട് ഒരുപാട് നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. അടുത്ത നക്ഷത്രം മഖമാണ്. ക്ലേശാനുഭവങ്ങൾ ഒരുപാട് അനുഭവിച്ച നക്ഷത്രമാണ്. ജീവിതത്തിൽ ഇനി വല്ലതും അനുഭവിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കും. ഒത്തിരിയൊത്തിരി അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ മകം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവന് ധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം അത്തമാണ്. മനഃസ്വസ്ഥത കിട്ടാത്ത ഒരു സമയം. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച സമയം. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമുണ്ടാകും. ധാരാളം ധനമൊക്കെ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഒത്തിരി സമൃദ്ധിയിലേക്കും ഒത്തിരി സന്തോഷത്തിലേക്കും നിങ്ങൾ പോകും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയത്തിലേക്ക് നിങ്ങളെത്തും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. മനസ്സിൽ വളരെ വലിയ ആധിയാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരും. ആവശ്യമില്ലാതെ കോപപ്പെടുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കണം. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അകന്നു പോകുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ മുന്നേറുക. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ട സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ധൈര്യമായി മുന്നോട്ട് പോകുക. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രാർത്ഥന നടത്തുക. അതൊക്കെ വലിയ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്രജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നുപോയിരിക്കുന്നു. ഇനി ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹിച്ചതൊക്കെയും സ്വന്തമാക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ് വന്നു ചേരുക. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം ചതയമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുക. തീർച്ചയായും ദുഃഖങ്ങളൊക്കെ അകലും. ഒരുപാട് നേട്ടത്തിലേക്ക് പോകും, ഭാഗ്യത്തിലേക്ക് പോകും. ബുദ്ധിശക്തിയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിൽ തളർന്നു പോയി എന്ന് കരുതുന്ന പല അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയം. കഷ്ടതകൾ ഒക്കെ നീങ്ങി ഒരുപാട് 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 നേട്ടം, ഭാഗ്യം നിങ്ങളെ തേടി വരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം പുരുരുട്ടാതിയാണ്.
അലച്ചിലും ബുദ്ധിമുട്ടുകളും കൂടുതലാകും. എല്ലാ കാര്യങ്ങൾക്കും പ്രതിസന്ധിയുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ ഒരു തൃപ്തി വരാത്ത സമയം. പക്ഷേ ധനം വന്നു ചേരും. ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ്. പല കാര്യത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ധന അഭിവൃദ്ധിയുടെ സമയം തന്നെയാണ്. ഇവിടെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കും. അലച്ചിൽ കൂടുതലായിരിക്കും, ബുദ്ധിമുട്ടുകൾ ഒരുപാടായിരിക്കും, പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടാകും. പക്ഷേ എല്ലാ കാര്യത്തിലും നിങ്ങൾ നേട്ടം നേടിയെടുക്കും. ഇനി ഭാഗ്യമാണ്, ഉയർച്ചയാണ്. നല്ലത് വരട്ടെ, നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.